maths class for second standard students. Okay, let us start our second chapter, that is division. Okay. Nammala multiplication kaiyirikkana. Multiplication ellarum padichirundayirunnu. Enginaana multiply cheyyendathu idellam ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. കാരണം ഡിവിഷൻ പഠിക്കണമെങ്കിൽ ടേബിൾ പഠിക്കണം. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇന്ന് വരെയും പഠിച്ചിട്ടില്ലാത്തവർ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പഠിച്ചെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഡിവിഷൻ, വാട്ട് ഈസ് ഡിവിഷൻ? അതായത് ഇപ്പൊ നോക്കി എന്റെ കയ്യില് നോക്കിയത് ഇത്രയും ചോക്ലേറ്റ്. ഓക്കെ, അപ്പൊ നോക്കി, സോ പ്ലീസ് കൗണ്ട് വൺ ദാറ്റ് ഈസ് ഇൻ പിങ്ക് കളർ, ടു വൈറ്റ് കളർ, ത്രീ ബ്ലൂ കളർ, ഫോർ ഗ്രീൻ കളർ, ഫൈവ് അഗെയിൻ വൈറ്റ് കളർ, സിക്സ് again white color. Okay, appo ithre chalk undu. Appo ennodu ningale kollulla oru moonu kuttigal, ningale kollulla moonu kuttigal ennodu choichu, en teacher enikku rendu chalk tharavo allengil ningi chalk tharavo ennu choichu. Appo nokke ente kayil ithrayum chalk undu. Appo njan ee moonu kuttigal kandu njan ee chalk kodukkan povu. Equal aayittu enikku divide cheyyan njan അതായത് എല്ലാവരും എനിക്ക് ഒരുപോലെ, അപ്പൊ എനിക്ക് ഈക്വലായിട്ട് കൊടുക്കണ്ടേ? അപ്പൊ നോക്കി, അപ്പൊ എല്ലാവരും പറഞ്ഞു ടീച്ചറെ എനിക്ക് ഞങ്ങൾക്കെല്ലാം ഓരോ കളർ ചോക്ക് വേണം, അത് മസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നോക്കിയേ, അപ്പൊ ഞാന് നോക്കിയേ എല്ലാവർക്കും ഓരോ മൂന്ന് പേരാണല്ലോ ഉള്ളത്, അപ്പൊ എല്ലാവർക്കും ഓരോ ഒരാൾക്ക് കൊടുക്കാൻ എടുത്തു, വേറെ എല്ലാവർക്കും ഓരോ വൈറ്റ് ചോക്ക് എല്ലാവരുടെയും മൂന്ന് പേർക്കും കൊടുക്കാനായിട്ട് മൂന്ന് വൈറ്റ് ചോക്ക് എടുക്കും. ഇനി അപ്പൊ അവര് പറയുന്നു ഓരോ കളർ ചോക്കും കൂടെ കൊടുക്കണം. അപ്പൊ ഒരു വൈറ്റിന്റെ കൂടെ ഒരു ഗ്രീൻ കൊടുത്തു, വേറൊരു വൈറ്റിന്റെ കൂടെ ഒരു പിങ്ക് കൊടുത്തു, വേറൊരു വൈറ്റിന്റെ കൂടെ ബ്ലൂ കൊടുത്തു, കണ്ടോ? അപ്പൊ നോക്കി, ഇതൊരു കുട്ടിക്ക് കൊടുക്കുന്നു, ഇതൊരു കുട്ടിക്ക് കൊടുക്കുന്നു, ഇത് വേറെ കുട്ടി. അപ്പൊ നോക്കി, ഈക്വലായിട്ട് പിണക്കൊന്നുമില്ല അല്ലെ? ഈക്വലായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? എസ് സിക്സ്. സിക്സിന് ഞാൻ രണ്ട് രണ്ട് വീതം എത്ര ഗ്രൂപ്പ് ആക്കി? ത്രീ ഗ്രൂപ്പ് ആക്കി. മൂന്ന് പേർക്ക് കൊടുക്കണം. അപ്പൊ ആറെണ്ണം ഉണ്ടായിരുന്നു, അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എത്ര എണ്ണം വീതം കിട്ടുന്നു? ടു. ഓക്കെ, ദാറ്റ് ഈസ് ഡിവിഷൻ. ഇതിനാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, നമ്മള് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷൻ ആണ്. ക്ലിയർ ആണോ? റിപ്പീറ്റഡ് അഡീഷൻ ഈസ് നോൺ ആസ് മൾട്ടിപ്ലിക്കേഷൻ. ബട്ട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, ആകെ ആറ് ചോക്ക് ഉണ്ടായിരുന്നത് ഇത് ഞാൻ മൂന്ന് പേർക്ക് രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തപ്പോൾ രണ്ട് വീതമാണ് ഒരാൾക്ക് കിട്ടിയത് അല്ലെ? അപ്പൊ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഈസ് നോൺ ആസ് ഡിവിഷൻ. സോ വാട്ട് ഈസ് ഡിവിഷൻ? Repeated subtraction is known as division. Clear ayo? Repeated subtraction is known as division. Okay. Then, here, then, okay, what is fruits are? So, count. Then, the count is ready. Sahaji, 1, 2, 3, 4, 5, 6, 7, 8, 9. Yes. ഇത്രയും കിട്ടി, കണ്ടോ? ഇനി രണ്ടാമത്തെ കുട്ടിക്ക് ഒരെണ്ണം കൂടെ കിട്ടും. അപ്പൊ
Clear, no? Ibu dengar dividen itu berapa nih? S
Division in the basic algebra, so study well, thank you.